ഇന്ത്യൻ ഫുട്ബോളിന് ഞാൻ കണ്ടറിഞ്ഞ മുഖം അയാളുടേത് മാത്രമാണ്. അല്ല, ഇന്ത്യൻ ഫുട്ബോളിൽ ഏവരും കണ്ടതിൽ മനോഹരം അയാൾ മാത്രമായിരുന്നു. കാൽപന്തിനെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടും ഇന്ത്യൻ ഫുട്ബോളിന് പക്കമായ പ്രൊഫൈൽ ഉണ്ടായിക്കാണണമെന്ന ഓരോ ആരാധകമോഹങ്ങളും അയാളിലൂടെയായിരുന്നു സാധ്യമായിരുന്നത്. പൂർണ്ണമായും തകർച്ചയിലേക്ക് കാൽപന്തിനെ ഇന്ത്യൻ കായിക സൂചികകൾ മാറ്റി നിർത്തിയപ്പോഴും ഉണ്ടായിൽ നിന്നും മികച്ചതിലേക്ക് ചേർത്ത് വെക്കാൻ വേറെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പരിമിതികളിൽ നിന്നും പൂർണ്ണമായിട്ടല്ലെങ്കിലും ആശ്വാസവാഹമായൊരു ചരിത്രം നിങ്ങൾ ഞങ്ങൾക്ക് രചിച്ചു തന്നു. യൂറോപ്യൻ കാൽപന്ത് ഭൂമിയോ സ്പാനിഷ് കാൽപന്ത് ക്യാമ്പുകളോ ഇന്ത്യൻ ഫുട്ബോളിൽ സ്വപ്നം പോലും കാണാത്തിടത്ത് ഒരു സ്വപ്ന സാക്ഷാത്കാരം പോലെയായിരുന്നു അങ്ങയുടെ ഉദയം. യൂറോപ്യൻ മണ്ണുകളിൽ കുരുന്നുകൾക്ക് സാധ്യമായ പരിശീലക ക്യാമ്പുകൾ പോലും ഇല്ലാത്തിടത്ത് നിന്ന് ഇന്ത്യൻ ഫുട്ബോൾ ഉയർത്തെഴുന്നേറ്റ് കൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിന് ഞങ്ങൾ പറയുന്ന പേരായിരിക്കും സുനിൽ ഛേത്രി. അതെ, ഇന്ത്യൻ കാൽപന്ത് ഫുട്ബോളിന്റെ വിശ്വരൂപം പടിയിറങ്ങുകയാണത്രേ. ഈ വാർത്ത ഞങ്ങൾ കേട്ടത് ഒരിക്കലും സത്യമാവരുതെന്ന ഉള്ളുലഞ്ഞ പ്രാർത്ഥനകൾ കൊണ്ട് മാത്രമാണ്. അംഗീകരിക്കാൻ സാധിക്കാതിരുന്നിട്ടും മനസ്സുകളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടി വന്നത് അങ്ങയുടെ പടിയിറക്കത്തിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാവി തകർന്നു പോകുമോ എന്ന തീരാത്ത ആശങ്കയിലാണ്. പതിറ്റാണ്ടുകൾ നീണ്ട ഈ സുന്ദര ചരിത്രങ്ങളിലെ വിജയ പുലരികളെല്ലാം അങ്ങയിലൂടെ മാത്രം സാധ്യമായതാണെന്ന് പറയുമ്പോൾ അങ്ങയുടെ വിടവിനെ നികത്താൻ പ്രാപ്തമായൊരു ഉദയം ഇനി ഞങ്ങൾ സ്വപ്നം കാണേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇതിഹാസ മാമരങ്ങൾ പൂത്തുലഞ്ഞിട്ടും സാധ്യമാവാത്തൊരു ലോകത്ത് നിങ്ങൾ തനിച്ച് മാത്രമായി ചരിത്ര വഴികളെ വെട്ടിപ്പിടിക്കാൻ തൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയ അതുല്യ പ്രതിഭയാണ് നിങ്ങൾ. നിങ്ങളെപ്പോൾ നിങ്ങൾ മാത്രമാണ്. കാരണം ഇതിഹാസ പ്രതിഭത്വം കൊണ്ട് ക്രിക്കറ്റിൽ കളിക്കാൻ നിങ്ങളെ ക്ഷണിക്കപ്പെട്ടപ്പോഴും നിങ്ങൾ കണ്ട സ്വപ്നമാണ് ഇന്ന് ഇന്ത്യൻ ഫുട്ബോളിനെ ഇത്രമേൽ പാകപ്പെടുത്തിയത്. ശൂന്യതയിലായിരുന്ന ഇന്ത്യൻ കാൽപന്ത് ഭൂമിയിൽ ഐ ലീഗും ISL ഇന്ന് നിങ്ങൾ കണ്ട ദീർഘവീക്ഷണത്തിന്റെ മായാർത്ഥ മുദ്രയാണ്. ഇന്ത്യൻ കാൽപന്ത് ആരാധകരും കേരളീയരുമെല്ലാം തന്റെ രാജ്യത്തെ കാൽപന്ത് ലോകത്ത് അവതരിക്കാൻ മടി കാണിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. തീർത്തും നിരാശയുടെയും പരിഹാസങ്ങളുടെയും വാക്കുകൾ കൊണ്ട് ഇന്ത്യൻ ഫുട്ബോളിനെ നിർവചിച്ചിരുന്ന കാലം. അന്ന് ലോകത്തിന് മുന്നിൽ അവതരിക്കാനോ എടുത്തു കാണിക്കാനോ ഇന്ത്യൻ ജനതയ്ക്ക് ആരും ഉണ്ടായിരുന്നില്ല. ലോക ഫുട്ബോൾ റാങ്കിങ്ങിൽ ചിത്രത്തിൽ പോലും കാണിക്കപ്പെടാത്ത ഇന്ത്യ, എവിടെയൊക്കെയോ മറന്നു കളയാൻ മാത്രം പ്രാപ്തമുള്ള ചരിത്രങ്ങൾ. എന്നാൽ ചരിത്രത്തിലേക്ക് 2004 വന്ന പയ്യൻ കഥ മാറ്റി തുടങ്ങി. 2005 പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ പകരമായി വന്നു തുടങ്ങി ചരിത്രമായി മാറിയവൻ ഇന്നയാൾ 150 പിന്നിട്ട അതുല്യനായി കഴിഞ്ഞു. ലോകം കണ്ട എക്കാലത്തെയും മികച്ച താരങ്ങളുടെ ഫ്രെയിമിൽ മെസ്സിയുടെയും റൊണാൾഡോയുടെയും കൂടെ അവരുടെ യുഗത്തിൽ അയാൾ നേടിയ ഗോളുകൾ അയാളിലെ പ്രതിഭ പൂർണ്ണമായും വ്യക്തമാക്കുന്നുണ്ട്. പരിമിതികൾ കൊണ്ട് മാത്രം നിരാശരാവാതെ പടപൊരുതി നേടിയ ഗോളുകൾ നേരിയ അകലമാണെങ്കിലും നിങ്ങളാണ് ഹീറോ എന്ന് പറയാൻ മറ്റു ചിത്രങ്ങളൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. പകരമാറി എന്ന ചോദ്യം ഉള്ളിലുളയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. ഒടുവിൽ ആ ചോദ്യങ്ങൾ മാത്രം ബാക്കിയാക്കിക്കൊണ്ട് താൻ തൻ്റെ കാൽപന്ത് കരിയർ മതിയാക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചോതുമ്പോൾ ആ നിരാശ നിറഞ്ഞ വാർത്തയെ നേരിടാൻ അങ്ങ് തന്ന സമയമായിരുന്നു June 6. ഒരിക്കലും സംഭവിക്കരുതെന്ന് കാത്തുകാത്തുനിന്ന് ഒടുവിൽ ആ ദിനം ഞങ്ങളിൽ നിന്ന് യാത്ര പറയുമ്പോൾ ഇനി ഈ നീലക്കുപ്പായത്തിൽ നിങ്ങളുടെ മാന്ത്രികതകൾ കാണാൻ കഴിയില്ലല്ലോ എന്നോർക്കുമ്പോൾ കണ്ണുകൾ അറിയാതെ നിറയുന്നുണ്ട്. ഇതെന്റെ അവസാനാങ്കമാണ്. ഈ വിജയമാണ് എന്റെ കരിയറിലെ അന്ത്യം എന്നിങ്ങനെ സഹതാരങ്ങളോട് യാത്ര പറയുമ്പോൾ അയാളുടെ വാക്കുകളും ഇടറുന്നുണ്ടായിരുന്നു. പക്ഷേ കുവൈത്തിനെതിരെ വിജയമകന്നു നിന്നപ്പോൾ പരാജയപ്പെട്ടത് ഞങ്ങളായിരുന്നു. ഞങ്ങളുടെ ഇതിഹാസത്തിന് നൽകേണ്ടിയിരുന്ന സുന്ദരമായ പടിയിറക്കം സാധ്യമാക്കാത്തതിൽ പൂർണ്ണ ഉത്തരവാദിത്വം ഞങ്ങളുടേതാണ്. നന്ദി, ഒരുപാട് നന്ദി ഇന്ത്യൻ ജനതയ്ക്ക് കാൽപന്ത് സ്വപ്നങ്ങൾ കാണിച്ചു തന്നതിന്, വിദൂരയാർന്ന വേൾഡ് കപ്പ് എന്ന സ്വപ്നത്തിലേക്ക് ദൂരം കുറച്ചു കുറച്ച് തന്നതിന്, അനർഹമായ നിമിഷങ്ങൾ പകരമില്ലാത്തവനായതിന്, എല്ലാത്തിനും നന്ദി. ഞങ്ങളുടെ മെസ്സിയും റൊണാൾഡോയുമെല്ലാം നിങ്ങളായിരുന്നു. ഇന്ത്യ എന്ന വികാരത്തിൽ ആ ഇടനെഞ്ചിൽ സാധ്യമാവാതെ പോയ സ്വപ്നങ്ങൾ കാലം തിരികെ തരും. നിങ്ങൾ കണ്ട സ്വപ്നപാതകൾ ഒരിക്കലെങ്കിലും തുറക്കപ്പെടും. ആ സുദിനത്തിലെ പോരാളികൾക്ക് പിന്നിലെ നായകൻ നിങ്ങളുമാകും. എല്ലാത്തിനും നന്ദി. ലവ് യു ഛേത്രി.